സ്വയം ജീവനെ നൽകാതെ മനുഷ്യൻ രക്ഷയിലേക്ക്
ഉണ്ടാകാനുള്ള സാധ്യതകളൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് യേശു നമ്പുരാൻ ക്രൂശിൽ തൻ്റെ ജീവനെ യാഗമായിട്ട് നൽകിയത്? അതിന് വേദപുസ്തകം നൽകുന്ന വളരെ ശ്രദ്ധകരമായ ഉത്തരമുണ്ട്. ആഴമായ വേദശാസ്ത്ര ചിന്തകൾ ഒന്നും നൽകി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ വരച്ചു കാട്ടുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിവുള്ളതാണെങ്കിലും അതിനെക്കുറിച്ച് ആഴമായി നമ്മുടെ മനസ്സിലേക്ക് ചിന്ത ഉണർത്തുവാൻ മാത്രമാണ് അതിന് സമയം വിനിയോഗിക്കുന്നത്. എന്താണ് യേശുദമ്പരാൻ നമുക്ക് വേണ്ടി ചെയ്തത്? പ്രകൃതി പുസ്തകത്തിൽ നാം വായിക്കുന്നത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. സാദൃശ്യം, സ്വരൂപം, ഇമേജ് ആൻഡ് ലൈക്നെസ് എന്ന പദം പൗരസ്ത്യവിദാക്കന്മാർ ധാരാളം പ്രാവശ്യം വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു പദമാണ്. മനുഷ്യന് ഉള്ളതുപോലെ ഒരു ബാഹ്യ സ്വരൂപം, ബാഹ്യ സാദൃശ്യം ദൈവത്തിലുണ്ട് എന്നൊരർത്ഥത്തിലല്ല ഈ ഒരു പദപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. യെശയ്യാവിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസ് പഠിപ്പിക്കുന്നത് ദൈവം നന്മയുടെ നിറവാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നന്മകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുമോ അതിൻ്റെ എല്ലാ ആകത്തുകയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം. ഭാരതീയ പാരമ്പര്യത്തിൽ ഈശ്വരന് കൊടുക്കുന്ന നിർവചനം ദൈവം നിർഗുണ പരബ്രഹ്മമാണ് എന്നുള്ളതാണ്. പലപ്പോഴും നിർഗുണ പരബ്രഹ്മം എന്നുള്ളതിന് യാതൊരു ഗുണവുമില്ലാത്ത ഒരു യാഥാർത്ഥ്യം നമുക്ക് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഭാരതീയ പാരമ്പര്യത്തിൽ ഈശ്വരൻ നിർഗുണ പരബ്രഹ്മം വിശേഷിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗുണം കൊണ്ട് നന്മ കൊണ്ട് മാത്രം ഈശ്വരനെ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ലളിതമായി പറഞ്ഞാൽ ദൈവം സ്നേഹമാണെന്ന് നാം പറയും. പക്ഷേ സ്നേഹം മാത്രമല്ല, ദൈവം കരുണാമയനാണ്. ദൈവം കരുണാമയനാണെന്ന് നാം പറയുമ്പോൾ തന്നെ ദൈവം ക്ഷമയുള്ളവനാണ്. ഇങ്ങനെ ധാരാളം നന്മയുടെ വിശേഷണങ്ങൾ ദൈവത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് കഴിയും. ഈ നന്മയുടെ എല്ലാം ആകത്തുകയായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ എന്തെല്ലാം വിശുദ്ധിയുണ്ടോ നന്മയുണ്ടോ അതേ വിശുദ്ധിയോടെ അതേ നന്മയോടെ ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. സങ്കീർത്തനക്കാരുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് തേജസ്സും ബഹുമാനവും അണിയിച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ സാദൃശ്യം സ്വരൂപം എന്ന് പറയുന്നത് ദൈവതുല്യനല്ല അവൻ, പക്ഷെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തിയിട്ട് ദൈവം ഏതെല്ലാം നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവോ ആ നന്മനായി ആ വിശുദ്ധിയായി വിശുദ്ധനായി ദൈവത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി വെച്ച സ്ഥലം പറുദീസ എന്ന് പറയുന്ന സ്ഥലം പ്രകാശത്തിന്റെ സ്ഥലം എന്നൊക്കെയാണ് പിതാക്കന്മാർ വർണ്ണിക്കുന്നത്. വെളിച്ചമായ ദൈവം തമ്പുരാൻ, നന്മയുടെ നിറവായ പ്രകാശമായ ഈശ്വരൻ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ച് സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് അതേ പ്രകാശത്തിൽ അതേ വെളിച്ചമായി ജീവിക്കുവാൻ സൃഷ്ടിച്ച് വെളിച്ചത്തിൻ്റെ സ്ഥലമായ പറുദീസയിലാക്കി വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ സംസർഗം അനുഭവിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് കൊടുത്ത ഏറ്റവും മഹത്തരമായ സമ്മാനം എ പ്രഷ്യസ് ഗിഫ്റ്റ് ടു ഹ്യൂമൻ ബീയിങ് അത് മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യമാണ്. തരണം
ദൈവം എന്ന് പറയുന്ന യാഥാർത്ഥ്യം സ്വാതന്ത്ര്യമുള്ള ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന് നൽകി നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് മനുഷ്യൻ വെളിച്ചത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ, പ്രകാശത്തിൽ വസിക്കേണ്ട മനുഷ്യൻ, ദൈവസംസ്കൃതത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ പ്രകാശത്തെക്കാൾ കൂടുതലായി വെളിച്ചത്തെക്കാൾ കൂടുതലായി അന്ധകാരത്തെ സ്നേഹിക്കുകയാണ്. വിശാല കടന്നുവന്ന് പ്രലോഭനം നൽകി മായാമോഹങ്ങളിലേക്ക് ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്കൊക്കെ വലിച്ചുകൊണ്ടുപോയി പാപത്തിന് അടിമപ്പെടുത്തുന്ന കാഴ്ച ഏതെങ്കിലും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ആദ്യ മനുഷ്യനെ ദൈവം കൊഴുന്ന സാദൃശ്യം സ്വരൂപം അത് വൈകുന്നു മാത്രപ്പെട്ടു എന്നാണ് പോലീസ് വിദ്യാർത്ഥിമാർ പഠിപ്പിക്കുന്നത്. ആദ്യ മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു എന്നാണ് പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന് ദൈവം കൊടുത്ത സാദൃശ്യം തേജസ്സിന്റെ ബഹുമാനത്തിന്റെ പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ നന്മയുടെ സ്വരൂപം സാദൃശ്യം അത് അവനിൽ നിന്ന് പൂർണ്ണമായി നഷ്ടമായിരുന്നു. പക്ഷേ കൊടുത്ത അത്രയും തേജസ്സില്ലാത്തവനായി തോന്നും പാപം ചെയ്തത് അവനിൽ അത് വൈകൃതമാക്കപ്പെട്ടു. അതിന്റെ രൂപത്തിന് അതിന്റെ ശോഭയ്ക്ക് പ്രകാശത്തിന് അന്ന് സംഭവിച്ചു. അന്ന് മുതൽ നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യന്റെ മുറവിളികളാണ് തന്നിൽ വൈകൃതമാക്കപ്പെട്ട വിരൂപമാക്കപ്പെട്ട ഈശ്വര സാദൃശ്യത്തിലേക്ക് ദൈവ സ്വരൂപത്തിലേക്ക് മനുഷ്യനെ നടന്നിരിക്കണം. അത് അവന്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് ഞങ്ങൾ വെളിച്ചത്തിനായി കാത്തിരുന്നു ദൈവമേ നിരൂപ ശോഭ ഞങ്ങളിൽ പ്രതിബിംബിക്കണമേ ഞങ്ങളെ പ്രകാശത്തിന്റെ മകളാക്കണമേ. ഇതൊക്കെ തിരുവചനത്തിന്റെ പ്രാർത്ഥനകളാണ്. കാരണം വെളിച്ചത്തിനായി തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വൈകൃതമാക്കപ്പെട്ട ആ സാദൃശ്യവും സ്വരൂപവും അത് വീണ്ടും പഴയ തേജസ്സിലേക്ക് വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള മനുഷ്യന്റെ വലിയ ആഗ്രഹം ഒരു വശത്തുണ്ടായി. അങ്ങനെയുള്ള ദൈവാന്വേഷണങ്ങളാണ് മനുഷ്യന്റെ ദൈവാന്വേഷണങ്ങളാണ് വേദപുസ്തകത്തിന്റെ ഒരു ഭാഗം നാം കാണുന്നത്. എന്നാൽ മറുവശത്ത് തന്റെ സാമീപ്യത്തിൽ നിന്ന് തന്റെ സ്വരൂപത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തിരികെ തന്റെ പ്രകാശത്തിലേക്ക് വെളിച്ചെടുപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹവും ഇഷ്ടവും നമുക്ക് മറുവശത്ത് കണ്ടെത്തുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പ്രവചന ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ അഥാർത്ഥ്യം വളരെ വ്യക്തമായി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്യാൻ പ്രവാചകൻ പറയുന്നുണ്ട് ആകാശത്തെ കേൾക്കുക ഭൂമിയെ ചെവിതരിക നിങ്ങൾ അകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് കാളതന്റെ ഉടലിനെയും കഴുതന്റെ യജമാനത്തെ കൊടുത്തൊട്ടിയെ പറയുന്നു. പക്ഷെ എന്റെ ജനം അറിയുന്നില്ല ഇസ്രായേലോ അത് ഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പാപത്തിലേക്ക് വീണുപോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ യഹോവയുടെ നിലപടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് എന്റെ ജനം രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിന് ഉറവയായ എന്നെ ഉപേക്ഷിച്ചു പൊട്ടക്കിണറുകളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ പ്രവാചകൻ രേഖപ്പെടുത്തുന്നുണ്ട്. പശയാ പ്രവാചകൻ പറയുന്നത് ഞാൻ ബാലനായിരുന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു നീ ബാലനായിരുന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു മിസ്രയേലിൽ നിന്ന് ഞാൻ നിന്നെ വിളിപ്പിച്ചു പക്ഷേ ഞാൻ നിന്നെ വിളിക്കുന്നോറും നീ എന്നെ വിട്ടകന്നു പോയി എന്ന് പശയാ പ്രവാചകനും കൂടെ ദൈവം സൃഷ്ടിയോടെ വിലാപം അറിയിക്കുന്നതാണ്. ദൈവത്തിന്റെ ആഗ്രഹം ഒരു വശത്തും
തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേക്ക് നടന്നെടുക്കുവാനുള്ള ആഗ്രഹമാണ് വശം. അതുകൊണ്ട് തന്നെ പ്രകാശത്തിലേക്ക് തങ്ങളെ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു വിമോചകനെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ അശുദ്ധിയുടെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ഒരു രക്ഷകനെ ഇസ്രായേൽ ജനത എന്നും കാത്തിരിക്കുന്നുണ്ട്. പ്രവാചകന്മാരൊക്കെ പറയുന്നത് കൊണ്ടാണ് നീതി സൂര്യൻ ഉദിക്കുന്ന കാലം വരും. അതുകൊണ്ട് ആ സൂര്യൻ ഉദിക്കുന്നത് നോക്കി മനുഷ്യനെ രക്ഷയുടെ നിർമ്മുഖത്തിലേക്ക് വെളിച്ചെടുപ്പിക്കുന്ന നീതി സൂര്യനെ കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനത്തിന്റെ ആകാംക്ഷയുടെ ചരിത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. ഇങ്ങനെ കാംക്ഷയോടെ, അതിവാഞ്ചയോടെ ആഗ്രഹിച്ചിരുന്ന മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വരികയാണ്. എന്താണ് യേശു തമ്പുരാൻ ചെയ്തത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി? മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി രക്ഷ നൽകുവാൻ യേശു എന്താണ് ചെയ്തത്? വേദപുസ്തകം പറയുന്നത് ലോക ചരിത്രത്തിൽ മനുഷ്യന്റെ രക്ഷ നേടുവാൻ യേശുവിന്റെ ചരിത്രമല്ലാതെ മറ്റൊരു ചരിത്രമില്ല എന്നാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. എന്താ യേശു ചെയ്തത്? പാപത്തിന്റെ പടുപടിയിൽ കിടന്നിരുന്ന മനുഷ്യനെ യേശു വീണ്ടെടുക്കുകയാണ്. പാപത്തിൽ നിന്ന് രക്ഷ നേടണം എന്നുള്ളത് പലപ്പോഴും നാം ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ ചിന്തയുടെ മാത്രം ഭാഗമാണ് എന്നുള്ളതാണ്. നമ്മുടെ നാം അനുവസിക്കുന്ന ഭാരതത്തിന്റെ പൗരാണിക ഗ്രന്ഥങ്ങളും മഹർഷിമാരും ഒക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ചാന്തോക്യോപനിഷത്ത് അതിന്റെ ഒരു മറുപടി ഒരു ശ്ലോകമായിട്ട് പഠിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഭാരതത്തിലെ ഋഷിമാർ അതിരാവിലെ നദികളിലോ കുളങ്ങളിലോ ഇറങ്ങിയിട്ട് കൈക്കുമ്പളിൽ വെള്ളം കോരിയെടുത്ത് കിഴക്കോട്ട് അഭിമുഖമായി നിന്നുകൊണ്ട് എന്നും പാടുന്ന ഒരു സ്നാന സ്തോത്രമാണ്. പാപോഹ പാപകർമ്മോഹ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: ഞാൻ പാപിയാണ്, പാപം ചെയ്ത് ദുഃഖിക്കുന്നവൻ. സകല ബലികർമ്മങ്ങളുടെയും യജമാനായ ദൈവമേയും എന്നെ രക്ഷിച്ച് അങ്ങയോട് യോജിപ്പിച്ചാൽ. ഹൈന്ദവ മതാചാര്യന്മാരും മതഗ്രന്ഥങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന മനുഷ്യൻ പാപിയാണ്. ഇസ്ലാമതക്കാരുടെ കൗമ എന്ന് പറയുന്ന ബ്രാഹ്മണാശ്രമത്തിന് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: എന്റെ ദൈവമായ അള്ളാഹുവേ, എന്റെ കണ്ണ് അങ്ങിലേക്ക് നൽകുന്നു, അടിയനെ പാപത്തിൽ ഒഴിവിച്ച് മോക്ഷത്തിലാക്കണമേ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് തന്നെയാണ്: ഭൂമിയിൽ നല്ലതായി പുറന്നവരെല്ലാം പാപിയാണ്. വേദപുസ്തകവും ക്രൈസ്തവ സമൂഹവും പഠിപ്പിക്കുന്നത് എന്താണ്? സങ്കീർത്തനക്കാരൻ പറയുന്നു: എന്റെ പാപത്തിന് എന്റെ അമ്മയെ ഗർഭംധരിച്ചു, ദൈവമേ എന്റെ അന്യായത്തിൽ എന്നെ ഒഴിവിക്കണമേ, എന്നെ മോക്ഷത്തിലാക്കണമേ. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനകളാണ്. അപ്പം ഭൂമിയിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളും എന്റെ വിശ്വാസങ്ങളും പഠിപ്പിക്കുന്നു മനുഷ്യൻ പാപിയാണ്. പക്ഷെ ആരാണ്, ആർക്കാണ് മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന് മോക്ഷം നൽകി രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ഈ ലോകത്തിൽ അതിന് സാധ്യമായിട്ടില്ല. യേശു എന്താണ് ചെയ്തത്? റോമൻ സാമ്രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ഒരുവിനെ വിമർശിക്കുവാനായിട്ട് ഏൽപ്പിച്ചാൽ 126 കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും തോൽവാറുകൾ 7000 പിന്നി ഉണ്ടാക്കിയ ചാട്ടവാറുകളോട് അവനെ അടിക്കണമെന്നുള്ളതാണ് നിയമം. ഇങ്ങനെ തയ്യാറാക്കപ്പെടുന്ന ചാട്ടവാറിന്റെ അടുത്ത് ഇരുമുണ്ടകളും ചൂണ്ടകളും ഒക്കെ കൊടുത്തിരിക്കും. ഒരു ചരിത്രകാരൻ പഠനാതീതമായി യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ അനുഭവങ്ങളെ വർണ്ണിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ചാട്ടവാളുകൾ ഒന്നിനു പുറകെ പങ്കുന്നതായി യേശുവിന്റെ ശരീരത്തിലേക്ക് ഹാനി വധിച്ചപ്പോൾ ചാട്ടവാളിന്റെ അറ്റത്ത് കൊടുത്തിരുന്ന ഇരുമ്പുണ്ടകൾ യേശുവിന്റെ ശരീരത്തെ, മാർദ്ദവമുള്ള ശരീരത്തെ ഇടിച്ച് തകർക്കപ്പെടുകയാണ്. അതിന്റെ അറ്റത്ത് കൊടുത്തിരിക്കുന്ന ചൂണ്ടകളിൽ യേശുവിന്റെ ശരീരത്തിലേക്ക് പതിച്ചത് തിരികെ വലിച്ചെടുക്കുമ്പോൾ ജീവനുള്ള മാംസ കഷണങ്ങൾ പറഞ്ഞു വന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജലത്തിൽ പൊക്കി വീണ്ടും വീണ്ടും ചാട്ടവാളുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി യേശുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ജീവനുള്ള മാംസ കഷണങ്ങൾ ജലത്തിന്റെ ഇടയിൽ കിടന്ന്, ജലത്തിനുള്ളിൽ കിടന്ന് തുടങ്ങി ജലം ശരീരത്തിലേക്ക് വീണ ചോരമാർമടിക്കുന്ന യേശുവിന്റെ ശരീരത്തിൽ വേദന കൊണ്ട് പുളയുന്ന യേശുവിനെ വർണ്ണിക്കുന്നുണ്ടാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുവിശേഷകാരന്മാരൊക്കെ, സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ശരീരം കണ്ണുനാളികൾ ഒഴുതു മറിച്ചിട്ട കണ്ടം പോലെയായി. നമുക്ക് വയലുകളിൽ ഒഴുതു മറിച്ചിട്ടിരിക്കുന്ന കണ്ടം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. കാളകൾ ഒഴുതു മറിച്ച് കുന്നുകളും കുഴികളുമായി കിടക്കുന്ന അനുഭവം, ഒരു മനുഷ്യന്റെ ശരീരം കുന്നും കുഴിയുമായി തീർത്തക്കത്തോളം അത്രയധികം പീഡനങ്ങൾ, ക്രൂരമായ പീഡനങ്ങൾ യേശുവിനെ സഹിക്കേണ്ടി വരികയാണ്. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു തമ്പുരാൻ നിന്നു കൊടുക്കുന്നു. പിഴവുചാലുകൾ തീറിമുറിക്കപ്പെട്ട കണ്ടം പോലെ യേശുവിന്റെ ശരീരമാകുമാറ് യേശു തമ്പുരാൻ സ്വയം നിന്നു കൊടുക്കുകയാണ്. തന്റെ തലയിലേക്ക് വലിയൊരു മുറുക്കിയിടം വെച്ച് കോൽ കൊണ്ട് ശിരസിനെ ആഞ്ഞടിക്കുകയും ചോര രക്തം വാർന്ന് പൊലിച്ച് ആടിയിറങ്ങി വരുമ്പോൾ വേദന കൊണ്ട് പുളയുന്ന യേശു തമ്പുരാൻ, ഒരുപക്ഷേ ഈ മരണത്തിന്റെ തീവ്രത നമ്മെ സ്പർശിക്കാത്തതുകൊണ്ടാകാം യേശു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് വേണ്ടവിധം ഉൾക്കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്നത്. നിന്റെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റുവാൻ കാൽവരിയുടെ കൽത്തളത്തിലേക്ക് നടന്നു പോകുമ്പോൾ, ഭാരമേറിയ മരപുരുഷുമായി യേശു തമ്പുരാൻ നടന്നു പോകുമ്പോൾ അനുഭവിച്ച പീഡനങ്ങൾ, വേദനകൾ, കാര്യപാണികൾ കൊണ്ട് ചേർത്ത് വെച്ച് നിറച്ച പുരുഷന്മേൽ നിറയ്ക്കപ്പെടുമ്പോൾ യേശു അനുഭവിച്ച വേദനകൾ, ഇതിനെ നാം ഒരിക്കലും നിസ്സാരമായി കാണരുത്. കേവലം മൂന്ന് കാര്യപാടികൾ മാത്രമാണ് യേശുവിന്റെ കൈകളെയും കാലുകളെയും തറച്ചിരുന്നതെങ്കിൽ യേശുവിനെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മൂന്നാം കാര്യപാടികളല്ല യേശുവിനെ കുരിശിനോട് ചേർത്ത് ബന്ധിച്ചത്. മനുഷ്യകുലത്തോടുള്ള, മനുഷ്യവർഗത്തോടുള്ള അദമ്യമായ സ്നേഹമാണ് ക്രിസ്തുവിനെ കുരിശിനോട് ചേർത്ത് നടത്തിയത്. പാപത്തിൽ വീണുപോയ മനുഷ്യ സൃഷ്ടിയോടുള്ള അദമ്യമായ സ്നേഹം, പറഞ്ഞു തീർക്കാൻ അറിയാത്ത വിധത്തിലുള്ള സ്നേഹം, നിരുപാധികമായ സ്നേഹം, ഇതാണ് ക്രിസ്തുവിനെ കുരിശിനോട് ചേർത്ത് നടത്തിയത്. മഹാനായ ചെസ്റ്റർ എന്ന് പറയുന്ന ആംഗ്ലേയ സാഹിത്യകാരൻ പറയുന്നുണ്ട്, യാതൊന്നുകൊണ്ടും സ്നേഹിക്കുവാൻ യോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ത്യാഗമാകുന്നത്, പുണ്യമാകുന്നത്. യേശുവിന്റെ സ്നേഹം ത്യാഗമാകുക, പുണ്യമാകുന്നത് എങ്ങനെയാണ്? യാതൊന്നുകൊണ്ടും സ്നേഹിക്കുവാൻ യോഗ്യതയില്ലാത്ത പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യ സൃഷ്ടിയെ യേശു തമ്പുരാൻ സ്നേഹിച്ചതുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹം ത്യാഗപൂർവമായ സ്നേഹമായത്, പുണ്യമുള്ള സ്നേഹമായി തോന്നുന്നത്. നമുക്ക് അതുകൊണ്ട് ലഭിച്ചത് വലിയ രക്ഷയാണ്. മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാരത്തിലും പങ്കുചേർന്ന നമുക്ക് ലഭിച്ചത് വലിയ തേജസ്സിന്റെ, മഹത്വത്തിന്റെ, വെണ്മയുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ മാമോദീസ സമയത്ത് പ്രാർത്ഥന എഴുതിയത്,
ദൈവമേ തിരുമുഖ ശോഭയിൽ പ്രതിഫിപ്പിക്കണമേ, പ്രകാശത്തിന്റെ പുത്രനാക്കണമേ, മുന്ത്രിയാക്കണമേ, മഹത്വത്തിന്റെ വസ്ത്രമിങ്ങനെ ഇവിടെ അണിയിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഈ കൂതാശയ്ക്ക് ഇത്ര അത്രം അർത്ഥം നൽകിയത് എന്തുകൊണ്ടാണ്? ആദ്യ മനുഷ്യനാൽ വൈകൃതമാക്കപ്പെട്ട മഹത്വത്തിന്റെ തേജസ്സിന്റെ വെളിച്ചത്തിന്റെ വസ്ത്രം മാമോദീസായോടെ ഒരു മനുഷ്യൻ വിശ്വാസിക്ക് ലഭിക്കുകയാണ്. അവൻ ക്രിസ്തുവിന്റെ യാഗത്തിലാണ് പങ്കുചേരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ലഭിക്കുന്നത്. പലുശ്രീ ഓർമ്മിപ്പിക്കുന്ന സ്നാനത്തിൽ കൂടെ നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാരം ചെയ്യുകയാണ്. അതുകൊണ്ട് സ്നാനമേറ്റ് ക്രിസ്തുവിന്റെ പുത്രത്വത്തിന്റെ പദവിയിലേക്ക് പ്രവേശിക്കപ്പെട്ട നമുക്ക് ഈ വെളിച്ചത്തിൽ, ഈ പ്രകാശത്തിന്റെ പുത്രരായി, ആദ്യ മനുഷ്യന് നൽകിയ അതേ ശോഭയിൽ, അതേ സാദൃശ്യത്തിൽ, അതേ സ്വരൂപത്തിൽ ജീവിക്കുവാനുള്ള വലിയ നിയോഗമാണ് ദൈവത്തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ സ്നേഹത്തെ നാം വിട്ട് ഒഴിഞ്ഞ് എത്ര കാലം നമുക്ക് ജീവിക്കുവാൻ കഴിയും? കാൽവരിയിൽ യാഗമായി നമുക്ക് വേണ്ടി പൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹത്തെ നാം അറന്ന് എങ്ങനെ ജീവിക്കുവാൻ നമുക്ക് കഴിയും? ഇത് ആത്മപരിശോധന ചെയ്യുന്ന അനുഭവത്തിലൂടെയാണ് ഓരോ വഴി വഴി ആഴ്ച. ക്രിസ്തു നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് ജീവനെ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും. അതുകൊണ്ടാണ് യേശുദ്രഹ്മൻ ഞാൻ ലോകത്തിലേക്ക് വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനുമാണ് എന്നൊക്കെ പറഞ്ഞത്. സമൃദ്ധമായ ജീവൻ നമുക്ക് ക്രിസ്തു നൽകിയിരിക്കുകയാണ്. പക്ഷേ ക്രിസ്തു നൽകിയ ഈ മഹത്വത്തിന്റെ ജീവൻ, തേജസ്സിന്റെ ജീവൻ, വെളിച്ചത്തിന്റെ ജീവൻ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രസരണം നടത്തപ്പെടുമ്പോഴാണ് ദൈവമക്കളായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്. ക്രിസ്തു നൽകിയ കാൽവരിയിലൂടെ, കാൽവരിയിലെ യാഗത്തിലൂടെ നമുക്ക് പ്രദാനം ചെയ്ത ഈ സ്നേഹത്തിന്റെ ജീവൻ, ഇത് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനായി, പ്രസരണം ചെയ്യപ്പെടുവാനായി നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒരുക്കത്ത നാളിൽ യേശുദമ്പരൻ നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികളൊഴുകും. എന്താ അതിന്റെ അർത്ഥം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് ജീവന്റെ നദികൾ ഒഴുകണം. കാരണം ക്രിസ്തു ജീവനുള്ള നദിയാണ്. അനേകർക്ക് വേണ്ടി ജീവനെ നൽകുവാനായി ഒരു നദി പോലെ യേശുദമ്പുരാൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എങ്ങനെ ജീവന്റെ നദിയായി ഒഴുകിയോ അതുപോലെ ഒഴുകുവാൻ നമുക്ക് കഴിയണം. നദിയുടെ പ്രത്യേകത നമുക്കറിയാം. ഇടമുറിയാതെ ഒരു പ്രവാഹം ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒഴുകിനെയാണ് നാം, ജലത്തിന്റെ ഒഴുകിനെയാണ് നദി എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തു ജീവന്റെ നദിയാകുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാനായി ഇടമുറിയാതെ ഒഴുകിക്കൊണ്ടിരുന്നവരെ യാഥാർത്ഥ്യമാണ് ക്രിസ്തു. മാത്രമല്ല, ക്രിസ്തുവിന്റെ ഈ ഒഴുക്ക് സ്നേഹത്തിന്റെ ഇടമുറിയാത്ത ഒഴുക്കായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ഉപേക്ഷിച്ചു കളയുന്ന, തിരസ്കരിക്കുന്ന ഒരനുഭവമായിരുന്നില്ല ദൈവത്തിലുണ്ടായിരുന്നത്. അന്ന് മുതൽ തന്നിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചെടുപ്പിക്കുവാൻ ഇടമുറിയാതെ, സ്വാർത്ഥതയില്ലാതെ, വ്യവസ്ഥകളില്ലാതെ ഒഴുകുന്ന ജീവജലമായി ദൈവം ഒഴുകുകയാണ്. അതുകൊണ്ട് ക്രിസ്തു ഒഴുകുന്നതോ ഒഴുകണമെന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ നദിയായി നമുക്കും ഒഴുകുവാൻ കഴിയും. ജീവജല നദിയായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഒഴുകുവാൻ കഴിയണമെങ്കിൽ സ്നേഹത്തിന്റെ നദിയായി, സ്നേഹം അനേകരിലേക്ക് ജീവനായി പകർന്നു നൽകുന്ന ഒഴുക്കുകൾ നമ്മിലുണ്ടാകും. സ്വാർത്ഥതകളില്ലാതെ,
വ്യവസ്ഥകളില്ലാതെ ഇടമുറിയാതെ ഒഴുകുവാൻ വേണ്ടിയാണ്. ഇന്ന് സ്നേഹം നമ്മുടെ ചുറ്റിലുമൊക്കെ ഉണ്ടാവും, അതിനും സംശയമില്ല. പക്ഷേ സ്നേഹത്തിന്, ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹം, അതിന് വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല, സ്വാർത്ഥതകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഭംഗം സംഭവിച്ചിരുന്നതിൻ്റെ ഇടമൊഴിയാതെ ഇത് ഒഴുകിക്കൊണ്ടിരുന്നു. പലപ്പോഴും നമ്മുടെ സ്നേഹങ്ങൾ സീസണബിളാണ്, അല്ലെങ്കിൽ കണ്ടീഷണബിളാണ്. സ്നേഹിക്കാൻ നമുക്ക് പല വ്യവസ്ഥകൾ വയ്ക്കുവാനും ഇടയാകുന്നു. സ്നേഹിക്കുവാനായിട്ട് പല സമയങ്ങൾ നാം മാറ്റിവെക്കുന്നു. ചിലപ്പോഴൊക്കെ സ്നേഹമുണ്ട്, ചിലപ്പോഴൊക്കെ സ്നേഹങ്ങളില്ല. ഇതിനെ സ്നേഹമുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും ഇടമുറിയാതെ ഒരു പ്രവാഹമായി, ഒരു ഒഴുക്കായി നമ്മിൽ നിന്ന് ദൈവസ്നേഹം അനേകരിലേക്ക് പകരപ്പെടുവാൻ കഴിയാണ്. ജീവജലനദി എന്ന് പറയുമ്പോൾ, നദി എന്ന് പറയുമ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നദിയുടെ ഒരു പ്രത്യേകത അതിന് ശുദ്ധീകരിക്കുവാനായിട്ട് കഴിവുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഭാരതീയ ചിന്തകളനുസരിച്ചും പുള്ളി കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ ജലാശയം നിറങ്ങിയിട്ടാണ് അവർ കർമ്മങ്ങളൊക്കെ നടത്തുന്നത്. കാരണം അത് ശുദ്ധീകരിക്കുവാൻ നദിക്ക് കഴിവുണ്ട്. തന്നെ തന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയും, തന്നിലേക്ക് കടന്നു വരുന്നവരെയും ശുദ്ധീകരിക്കുവാൻ നദിക്ക് കഴിയും. കാരണം ഈ ഒഴുക്കുള്ളത് കൊണ്ട് ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലാണ്. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ ജീവജലനദിയായി ഒഴുകണമെന്ന് പറയുമ്പോൾ തന്നെ തന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയണം, തന്നിലേക്ക് കടന്നു വരുന്നവരെ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുമുള്ളവരെ തൻ്റെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിക്കുവാനായിട്ട് കഴിയണം. ഇത് വലിയ ഉത്തരവാദിത്തമാണ്. നമുക്ക് തന്നെ ശുദ്ധീകരണം സാധ്യമാകണം. നമ്മിലേക്ക് കടന്നു വരുന്നവരെ, നമ്മുടെ സാമീപ്യത്തിലായിരിക്കുന്നവരെ, നമുക്ക് ചുറ്റുമുള്ളവരോട് വിശുദ്ധീകരിക്കുവാനുള്ള നിയോഗം. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആത്മശോധന ചെയ്യണം. മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് ആരെങ്കിലും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വിശുദ്ധ ജീവിതം കണ്ട്, നമ്മുടെ ജീവിത സാക്ഷ്യം കണ്ട്, ക്രിസ്തുവിന്റെ ക്രൂശിനെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീവജലനദിയായി നാം ഒഴുകുന്നില്ല. നമ്മുടെ പിതാക്കന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഒരു നദിയായി ഒഴുകിയ അനേക വിശുദ്ധന്മാരുടെ ശുദ്ധവിധിയുടെ ഒക്കെ ജീവിതം പരിശോധിക്കുമ്പോഴും ഒക്കെ കണ്ടെത്തുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം, അവരുടെ ജീവിതം കണ്ട് അനേകർ ക്രിസ്തുവിലേക്ക് ലയിക്കപ്പെടുകയാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന വിളിക്കപ്പെടുവാൻ ഒരു പക്ഷേ നമുക്ക് താല്പര്യമുണ്ടാകാം. പക്ഷേ ക്രിസ്തുവിൻ്റെ അനുകാരികളാകുവാൻ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് പലപ്പോഴും സാധ്യമാകാതിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജീവജലനദിയായ ക്രിസ്തുവിൻ്റെ വിശുദ്ധി പോലെ ആ പൂർണ്ണതയിലേക്ക് വളരുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ആ വളർച്ച സാധ്യമാകാത്തതുകൊണ്ട് തന്നെ നമ്മെ കണ്ട് ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചേക്കേറുവാൻ, ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കുവാൻ പലർക്കും സാധ്യമാകത്തില്ല. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ജീവിത സാക്ഷ്യം കൊണ്ട്, ജീവിത വിശുദ്ധി കൊണ്ട് ക്രിസ്തുവിനിലേക്ക് അനേകരെ അടുപ്പിക്കുവാൻ, അനേകരെ ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് വിളിച്ചടുപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ വലിയ വെള്ളിയാഴ്ചയുടെ അനുഷ്ഠാനങ്ങളൊക്കെ ധന്യമായി തീരുന്നത്. നദിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നദിക്ക് തണുപ്പിക്കുവാനായി കഴിയുമെന്നുള്ളതാണ്. കാരണം
നദിയിലേക്ക് ഇറങ്ങി ഒന്ന് കുളിച്ചാൽ നാമൊക്കെ കുടുംബയുള്ളവരാണ്. ഇത് വലിയൊരു ചിന്തയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദീസ എന്ന് നമുക്ക് പ്രകാശത്തിന്റെ പുത്രനായി ജീവിക്കുമ്പോൾ നമുക്ക് അനേകരെ തണുപ്പിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അനേകരെ ആശ്വസിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. നമ്മുടെ നോമനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? 40 ദിവസം നോമനുഷ്ഠിച്ച് നാം ഈ വലിയ വെള്ളിയാഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഈ നോമനുഷ്ഠാനം കൊണ്ട് ആരുടെയെങ്കിലും മനസ്സിനെ നമുക്കൊന്ന് തണുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് നമ്മുടെ വാക്കുകൾ കൊണ്ടാകട്ടെ, നമ്മുടെ ചിന്തകൾ കൊണ്ടാകട്ടെ, നമുക്ക് ദൈവം നമ്മളെ നൽകിയ സമ്പാദ്യങ്ങൾ കൊണ്ടാകട്ടെ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാകട്ടെ, ആരെയെങ്കിലും നമുക്ക് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ആശ്വാസം തേടി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ ഓർത്തിരിക്കണം, നിങ്ങളിൽ നിന്ന് ജീവജലനദി ഒഴുകി തുടങ്ങിയിട്ടില്ല. നമ്മളൊക്കെ പ്രതിസന്ധിയിലാകുമ്പോൾ ചിലരെയൊക്കെ സമീപിക്കും നാം ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകൾ കേൾക്കാൻ. ചിലപ്പോൾ അതൊന്നും പറഞ്ഞില്ലായിരിക്കാം, പക്ഷേ അവരുടെ സാമീപ്യം പോലെ നമുക്ക് സമാധാനം ആശ്വാസം പ്രദാനം ചെയ്യും. നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ, സമാധാനം പകർന്നു കൊടുക്കുവാൻ, സന്തോഷം പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന തരത്തിൽ തണുപ്പിക്കുന്ന നദിയായി ഒഴുകുവാൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുമട്ടിൽ നിൽക്കുവാൻ നമുക്ക് യോഗ്യതയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിൽ ജലനദിയാകുന്നതുപോലെ ജലനദി പോലെ അനേകരെ സ്നേഹത്തിന്റെ ആത്മാവിൽ ചേർത്ത് നിർത്തുന്ന, ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് നിർത്തുന്ന, ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവുമായി സംഘത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന അനേകരെ നമ്മുടെ വിശുദ്ധി കൊണ്ട് വിശുദ്ധീകരിക്കാൻ കഴിയുന്ന അനേകരെ അവരുടെ പ്രതിസന്ധികളിൽ സാന്ത്വനിപ്പിക്കുവാൻ കഴിയുന്ന അനുഭവമായി നാം മാറ്റപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ വാരാചരണ ശുശ്രൂഷകൾക്ക് വലിയ ഫലമൊന്നുമില്ല. യേശു നമ്പുരാൻ തന്നെത്താൻ രക്ഷിച്ചില്ല, പക്ഷേ മറ്റുള്ളവരെ രക്ഷിച്ചു. പ്രകൃതിയിൽ പോലും ഈ വലിയ ജീവൻ നൽകുന്ന പാഠങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. തീയൊക്കെ കാടുകളിൽ പടർന്നു പിടിക്കുമ്പോൾ ഉറുമ്പുകൾ ചെയ്യുന്നൊരു പ്രക്രിയ ഉണ്ടാകും. ഉറുമ്പുകളെല്ലാം പെട്ടെന്ന് ഓടിക്കൂടി ഒരു ഗോളം പോലെയായി അവിടേക്ക് ഉരുണ്ടിട്ട് പോകും. നമ്മുടെ സാധാരണ നമ്മുടെ ഈ വൃക്ഷഗതാഗതങ്ങളൊക്കെ തീ പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഉറുമ്പുകളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. എന്തിനാണെങ്കിൽ ഗോളം പോലെ ഒരു ബോൾ പോലെ രൂപപ്പെട്ട് അവർ പെട്ടെന്ന് ഒരു ശ്രമം നടത്തുന്നത്? തീയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. പക്ഷെ ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ പുറംഭാഗങ്ങളിലുള്ള ഉറുമ്പുകളെല്ലാം ജീവൻ നഷ്ടപ്പെട്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഉറുമ്പുകൾക്ക് ജീവൻ നിലനിർത്തുവാൻ കഴിയും. പ്രകൃതി നമുക്ക് പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം, ജീവജാലങ്ങൾക്ക് പോലും മറ്റുള്ളവർക്ക് ജീവനെ പ്രദാനം ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ, ക്രിസ്തു നമുക്ക് ഇതുപോലെ മാർഗദർശനം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അനേകർക്ക് ജീവനെ നൽകുവാൻ, സമൃദ്ധിയായി നൽകുവാനുള്ള നിയോഗം നാം വിസ്മരിച്ചു പോകരുത്. കേരളത്തിൽ തന്നെ ധാരാളം ചരിത്രങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. സമയക്കുറവൊരു കാര്യം മാത്രം പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത, നൌഷാദ് എന്ന് പറയുന്ന ഒരു യുവാവ് ചായക്കടയിൽ തൻ്റെ ജീവിതത്തിലെ അധ്വാനങ്ങൾ കഴിഞ്ഞ് അല്പം വിശ്രമിക്കുവാനായി ചായ കുത്തിക്കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവീതിയിലെ തൻ്റെ തൊട്ടടുത്തുള്ള മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്ന മാൻഹോളിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം, ഒരു മനുഷ്യന്റെ ശബ്ദം. ദേഹ യുവാവ് ഒന്നും ചിന്തിക്കാതെ മാലിന്യങ്ങൾ നിറഞ്ഞ ആ മാൻഹോളിലേക്ക്
ആരോടും അനുവാദത്തോടെ ചോദിക്കാതെ ഓടി നടക്കുകയാണ്. നേരത്തെ ശബ്ദം കേട്ട മനുഷ്യനെ വലിച്ചെടുക്കുന്നതിനിടയിൽ മാൻകോണിലേക്ക് വീണു പോയ മനുഷ്യൻ ആ യുവാവ് മരണപ്പെടുകയാണ്. തന്നെത്താൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിലും മറ്റുള്ളവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയണം. നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയ ജീവൻ, അത് ജീവജല നദിയായി ഒഴുകി അനേകരെ സംഭരിപ്പിക്കുന്ന, അനേകർക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന, അനേകരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വിളിച്ചെടുപ്പിക്കുന്ന ദൈവിക ജീവിതത്തിൻ്റെ ഉടമകളായി ചേരുവാൻ ദൈവം തമ്പുരാൻ ഈ വിശുദ്ധമായ ആരാധനയിലൂടെ നമുക്ക് സാധ്യമാക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഇരിക്കുന്നു. ഇപ്പോൾ ദേവാലയത്തിൻ്റെ പുറത്തുകൂടിയുള്ള പ്രദക്ഷിണത്തിൻ്റെ സമയമാണ്.